ആത്മഹത്യാശ്രമം നടന്നതോടെ ഗ്രീഷ്മയുടെ തെളിവെടുപ്പ് ഇന്നുണ്ടാകില്ല. അറസ്റ്റ് രേഖപ്പെടുത്തും, മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തും. ഗ്രീഷ്മയുടെ മാതാപിതാക്കളെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. അരുൺകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇക്കാര്യത്തിലും പോലീസിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. അക്കാര്യങ്ങളിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ടോ? ഒപ്പം ഈ മാതാപിതാക്കളുടെ പങ്ക് സംബന്ധിച്ച് നേരത്തെ മുതൽ കുടുംബത്തിന് ആരോപണമുണ്ട്. ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? ഇന്നലെ വൈകുന്നേരമാണ് പാറശ്ശാല ഷാരോൺ കൊലക്കേസിലെ പ്രതി ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുന്നത്. തിരുവനന്തപുരം റൂറൽ എസ് പി ഓഫീസിൽ നടത്തിയ ചോദ്യം ചെയ്യലായിരുന്നു കുറ്റസമ്മതം നടത്തിയത്. ഇതിനുശേഷം രാത്രി ഏറെ വൈകി ഗ്രീഷ്മയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നെടുമങ്ങാട് DYSP ഓഫീസിന് ചേർന്നുള്ള സ്റ്റേഷനിലുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അങ്ങോട്ടേക്കാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അങ്ങോട്ടേക്കാണ് മാറ്റിയത്. രാവിലെ 10 മണിയോടുകൂടി വീണ്ടും ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിക്കുകയും അവിടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് ശേഷം 11-11.5 മണിയോടുകൂടി പാറശാലയിലുള്ള ഗ്രീഷ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്താനായിരുന്നു അന്വേഷണ സംഘം തീരുമാനിച്ചിരുന്നത്. ഇതിനിടയിൽ ഇന്നലെ ഗ്രീഷ്മയോടൊപ്പം ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും അമ്മാവനും ഒരു സുഹൃത്തും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഇവരെയും വിട്ടയച്ചിരുന്നില്ല. ഇവരെ SP ഓഫീസിലാണ് ഇവർ തുടർന്ന് കഴിഞ്ഞിരുന്നത്, ഇന്നലെ രാത്രി കഴിഞ്ഞിരുന്നത്. അവരോടൊപ്പം വീണ്ടും ചോദ്യം ചെയ്ത് ഈ ഗ്രീഷ്മയ്ക്ക് ഈ പറയുന്ന കൊലക്കേസിൽ ആസൂത്രണത്തിലും തെളിവ് നശിപ്പിലും ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയോ ഈ ഒപ്പമുണ്ടായിരുന്നവർ ചെലുത്തിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിച്ച് കൂടുതൽ അറസ്റ്റ് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് നീങ്ങാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനിടെയാണ് നാടകീയമായിട്ടുള്ള രംഗങ്ങൾ നെടുമങ്ങാട് സ്റ്റേഷനിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ഗ്രീഷ്മയുടെ മൊഴി പോലീസിന്റെ അപേക്ഷ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. കാരണം ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ മരണമൊഴിക്ക് തുല്യമായുള്ള മൊഴി രേഖപ്പെടുത്തണം. അതിനുശേഷം ഈ മജിസ്ട്രേറ്റ് ഈ ആശുപത്രിയിൽ വച്ച് തന്നെ റിമാൻഡ് രേഖപ്പെടുത്തും. അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യസ്ഥിതി ശരിയായി കഴിഞ്ഞാൽ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനായി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ നൽകിയിട്ടുള്ള കുറ്റസമ്മത മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതായത് ഈ നല്ല ബന്ധത്തിലായിരുന്നപ്പോൾ പല സ്വകാര്യ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പലതും ഷാരോൺ പകർത്തി വച്ചിരുന്നു. അത് പ്രതിശ്രുത വരനെ നൽകുമെന്ന് പലപ്പോഴായി ഭീഷണിപ്പെടുത്തി. പലപ്പോഴും ഒഴിയാനായി ആവശ്യപ്പെട്ടപ്പോൾ ഒഴിഞ്ഞില്ല. ആത്മഹത്യ ചെയ്യുമെന്ന് കൺമുന്നിൽ വെച്ച് പറഞ്ഞപ്പോഴും ഷാരോൺ ഒഴിയാൻ തയ്യാറായില്ല. ആ ദൃശ്യങ്ങൾ പലർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് താൻ ഇത്തരത്തിൽ ആസൂത്രണം നടത്തുകയും വിഷം നൽകുകയും ചെയ്തത് എന്നാണ് ഇപ്പോൾ ഗ്രീഷ്മ നൽകിയിട്ടുള്ള മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ ഈ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ ഗ്രീഷ്മയുടെ സമ്മതത്തോടു കൂടി ഷാരോൺ താലി കെട്ടുകയും അത് മെയ് മാസത്തിൽ വീട്ടിൽ വച്ച് തന്നെ താലി കെട്ടുകയും ചെയ്തു എന്നതിന് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഷാരോണിന്റെ മാതാപിതാക്കളും സഹോദരനും ഇന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോൾ തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP നൽകുകയുണ്ടായി. ശരി, അരുൺകുമാർ.